ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന മണിക്കടല കൊണ്ടുള്ള ഒരു പരിപ്പ് വടയാണ് ഇന്നത്തെ റെസിപ്പി. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ധാരാളം മണിക്കടല ഉണ്ടായിരിക്കും, കിറ്റിലൊക്കെ ധാരാളം മണിക്കടല കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ് മണിക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് വൈകുന്നേരം നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 4-5 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. വൈകിട്ടത്തേക്ക് നമ്മൾ അത് കുതിർന്ന് വന്നിട്ടുണ്ടാവും. നമുക്ക് ഇതിന് വെള്ളം മാറ്റി ഇത് മാറ്റി വയ്ക്കുക. ഇത് കുതിർത്ത് വെച്ച മണിക്കടലയാണ്. ഇതിലേക്ക് ഒരു സവാള, ഒരു വലിയ അത്യാവശ്യം വലുപ്പുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിലേക്ക് ഈ നമ്മളെടുത്ത് വെച്ച സവാള ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പൊക്കെ ചേർക്കാം. അതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നല്ലോണം അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാണ്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിലപ്പോൾ നമ്മളിത് കുതിർത്ത് വയ്ക്കുന്നതുകൊണ്ട് ചിലപ്പം കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ തോന്നിയെന്ന് വരും. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഉണ്ടെങ്കിലും അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് പാകത്തിന് കിട്ടും. നല്ല വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. അപ്പം അതിന് വേണ്ടി വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത്, അപ്പം ഇതിൽ ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നത്. സാധാ പരിപ്പ് വടയൊക്കെ പരത്തുന്ന മാതിരി തന്നെ പരത്തിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാൻ, എന്നാലേ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടുള്ളൂ. ചെറിയ തീയിലിട്ട് വേവിക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് സ്ലോലി വേവിച്ച് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പ് വടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ആ പുറത്തെ തോല് കളയാത്തത് കൊണ്ട് ഒരു കളറിന് ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയാണ്. ഇതിൽ കറിവേപ്പിൻ്റെയിലും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ കറിവേപ്പിൻ്റെയിലും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മുരുമുര ഉള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വീട്ടിൽ തയ്യാറാക്കുന്നത് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മണിക്കടല കൊണ്ടുള്ള കറിയൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും മടുത്തിട്ടുണ്ടാവുമല്ലോ. ഇനി മണിക്കടല കൊണ്ടുള്ള പരിപ്പ് വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാം ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.